കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായ സംഭവത്തിൽ ഗുരുതര വീഴ്ച പറ്റിയെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയ ആശുപത്രി സൂപ്രണ്ടിന്റെ സ്ഥാനക്കയറ്റം കോഴിക്കോട് ഡി ആയാണ് ഡോക്ടർ രാജാറാമിന് സ്ഥാനക്കയറ്റം കിട്ടിയത് ഫൈസലുണ്ട് കാസർഗോഡിൽ നിന്ന് ഫൈസൽ അവിടെ എത്തിയ ആശുപത്രിയിലെത്തിയ രോഗികൾക്കടക്കം വലിയ ദുരിതം സമ്മാനിച്ചതായിരുന്നു ആ ലിഫ്റ്റ് കേടായ സംഭവം അതിൽ സൂപ്രണ്ടിന്റെ വീഴ്ചയും കണ്ടെത്തിയിരുന്നു ഇപ്പോൾ സ്ഥാനക്കയറ്റം കൂടി കിട്ടുന്നു അദ്ദേഹത്തിന് എന്താണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് നിമി ഇത് സ്വാഭാവികമായ ഒരു സാധനക്കയറ്റം മാത്രമാണ് എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം സാധാരണ നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരമായി നടത്തുന്ന ഒരു സ്ഥാനക്കയറ്റം മാത്രമാണെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ മാസം മുപ്പതിന് അദ്ദേഹം കോഴിക്കോട് ഡി ആയി ചാർജ് എടുക്കുമെന്നാണ് ഇപ്പോഴും അദ്ദേഹം ഇവിടെ ഈ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ തുടരുന്നുണ്ട് കാസർഗോഡ് ജനൽ ആശുപത്രിയിൽ ഇപ്പോൾ ഡെപ്യൂട്ടി സൂപ്രണ്ടായ ഡോക്ടർ ജമാലിനായിരിക്കും പകരം ചുമതല പുതിയ ആളെ പകരമായിട്ട് നിയമിച്ചിട്ട് താൽക്കാലിക ചുമതലയാണ് നൽകിയിരിക്കുന്നത് നിമി സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റ് കേടായത് ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെയും ലിഫ്റ്റ് നന്നാക്കിയിട്ടില്ല ഇൻഫ്ര എന്നൊരു കമ്പനി കമ്പനിക്ക് ഇൻഫ്ര സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് ലിഫ്റ്റ് നന്നാക്കാൻ കരാർ നൽകിയിട്ടുണ്ട് ഇനിയും ഒരു ഇരുപത് ദിവസമെങ്കിലും ഒഴുക്കും നന്നാക്കാനെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഈ രോഗികളെ ഈ ജനറൽ ആശുപത്രിയിൽ ചുമന്നിറക്കേണ്ടൊരവസ്ഥ മൃതദേഹങ്ങൾ ചുമന്നിറക്കേണ്ടൊരവസ്ഥ അത് വ്യാപകമായ രീതിയിൽ വാർത്ത നമ്മളടക്കമുള്ളവർ വാർത്ത നൽകുകയും അങ്ങനെ അന്വേഷണം ആരോഗ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ആരോഗ്യവകുപ്പും അപ്പം തന്നെ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ഈ അന്വേഷണങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത് ഏതായാലും ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ലിഫ്റ്റ് ഇപ്പോഴും പ്രവർത്തനക്ഷമമല്ല രോഗികളെ ഇപ്പോഴും ചുമന്നു തന്നെയാണ് ാണ് താഴെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നത് ഉടൻ നന്നാകുമെന്നുള്ള ഒരു പതിവ് പല്ലവി മാത്രമാണ് ഇപ്പോഴും അധികൃതർ നൽകുന്നത് ഏതായാലും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ര എന്ന കമ്പനി ഇപ്പോൾ ഈ ലിഫ്റ്റ് നന്നാക്കുള്ള മെഷീനറിക്കും മറ്റും ഓർഡർ നൽകിയിട്ടുണ്ട് എന്നാണ് അത് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അടുത്ത പിന്നീട് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നന്നാക്കുന്ന നടപടികൾ പൂർത്തിയാക്കും ഇപ്പോഴും രോഗികളെ പഴയ രീതിയിൽ തന്നെയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഈ മുകളിലേക്കും താഴേക്കും കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത്